വെൽക്കം ബാക്ക്. അപ്പൊ ഇത് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പോണതാണ്. ഇപ്പോഴത്തെ എനിക്ക് എന്റെ ടീനേജർ ആയ എന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ, അത് ഇനി നടക്കൂല. അതുകൊണ്ട് ഇപ്പോഴത്തെ ടീനേജേഴ്സ് ആയ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയ കുറച്ച് ഹാബിറ്റ്സ് ആണ്ട്ടാ. ഈ ഹാബിറ്റ്സ് നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണതാണ്. അപ്പൊ ഇപ്പൊ തന്നെ ചേഞ്ച് ചെയ്ത് തുടങ്ങിയപ്പോ നിങ്ങളുടെ ഫ്യൂച്ചർ ഇത് വെച്ചിട്ട് അടിപൊളി ആവണതാണ്. അപ്പൊ ഏറ്റവും ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണിക്ക് മുന്നേ എന്നെ കാലത്ത് എണീക്കാൻ നോക്കുക. എനിക്കറിയാം ടഫാണെന്നുള്ളത്. ടഫാണത് എന്തുകൊണ്ടാണ്? രാത്രി ലേറ്റ് ആയിട്ട് ഉറങ്ങണത് കൊണ്ട്. അപ്പൊ രാത്രി ഞാൻ ഒരു 10 മണിക്ക് മുന്നേ തന്നെ ഉറങ്ങാൻ നോക്കുക. ഇത് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നു ഞാൻ കിടന്ന ഒരു എന്താ പറയാ അമ്മായിയെ പോലെ ലെക്ചർ അടിക്കുകയാണെന്ന്, പക്ഷെ പിന്നീട് പോയിട്ട് അനുഭവിക്കരുത്. അതിനുവേണ്ടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സോ ഞാൻ പണ്ടേ എങ്ങനെയായിരുന്നു, കാരണം 7 മണിക്കായിരുന്നു എന്റെ സ്കൂൾ. അപ്പൊ 6 മണിക്ക് മുന്നേ എന്തായാലും ഞാൻ എണീറ്റേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് 9 മണിയാണോ സ്കൂൾ, സ്കൂൾ ഉണ്ടോ കോളേജ് ഉണ്ടോ ഇല്ലയോ, ലീവ് ഉള്ള ദിവസമാണെങ്കിൽ പോലും നിങ്ങൾ വേഗം എണീക്കണം. കാലത്തെ വേഗം എണീക്കണം, എന്നാൽ മാത്രമേ ഡേ അടിപൊളിയാവുള്ളൂ, നിങ്ങളുടെ ഫ്യൂച്ചർ അടിപൊളിയാവുള്ളൂ. സോ യെസ്, അപ്പൊ കാലത്തേക്ക് എണീറ്റിട്ട് നിന്ന് ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കാതെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഒക്കെ മടക്കി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ചുറ്റും ഒന്ന് ആ പ്രകൃതി ഒന്ന് പതുക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് ഒന്ന് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യുക. ആൻഡ് പോസിറ്റീവ് മാത്രം ചിന്തിക്കുക കാലത്തെ. അതിന് വേണ്ടിയിട്ട് എന്താ, രാത്രി ഉറങ്ങുന്നതിന് മുന്നേ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വെച്ചിട്ടാണ് നിങ്ങൾ ഉറങ്ങാനായിട്ട്. അപ്പോഴേ നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരുള്ളൂ. അപ്പൊ ഇങ്ങനെ പോസിറ്റീവ് ആയി വരുന്നിടയ്ക്ക് പ്രഷർ വന്നു തുടങ്ങും. സോ യെസ്, പോയി എല്ലാവരും ഫ്രഷ് ആവുക. ഓക്കെ, ഫ്രഷ് ഒക്കെ ആയതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ട സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അപ്പൊ 6 മണിക്ക് മുന്നേ എണീക്കണം. എന്തിനാ നമ്മള് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് സമയം എടുത്തും കൊണ്ട് നമ്മൾ യോഗ ചെയ്യുക. യോഗ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടും ദുരിതം കൊണ്ട് കാലം അങ്ങോട്ട് ഇങ്ങോട്ട് വളച്ച് തിരിച്ച് ചെയ്യാനായിട്ട് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾ മെഡിറ്റേഷൻ മാത്രം ചെയ്താൽ മതി. അപ്പൊ ആദ്യം വന്നിരിക്കുക, കുറച്ചൊന്ന് ചുറ്റൊക്കെ നോക്കുക, പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിക്കുക, കിളികളുടെ ഒക്കെ നല്ല ശബ്ദം കേൾക്കാനായിട്ട് കാലത്ത് ചെയ്യണതാണ് ഏറ്റവും ബെസ്റ്റ്. എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ രാവിലെ മെഡിറ്റേഷൻ ചെയ്യാന്നുള്ളത്. അപ്പൊ ഒന്നല്ലെങ്കിൽ നിങ്ങൾ 5 to 10 minutes കണ്ടിന്യൂസ്ലി സ്ലോലി സ്ലോലി ഓം 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 ഇത് ചെയ്യുക. വളരെ നല്ലതാണ് ഡീപ് ബ്രീത്ത് ചെയ്തിട്ട് ഓം പറഞ്ഞുകൊണ്ട് റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുക, അനുലോം വിലോം ചെയ്യുക. അതും എന്റെ മഹാ ഫേവറേറ്റ് ആണ്. നിങ്ങൾക്കറിയാം ഞാനും മമ്മി എന്നും കാലത്തെ ചെയ്യാറുള്ളതാണ് യോഗ. ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടൈമാണ് കാലത്തെ. ഞങ്ങൾ 5:45 എനിക്ക് കൂട്ടെ ഇത് ചെയ്യാനായിട്ട്. അത്രമാത്രം ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ് ടെറസിൽ പോയിരുന്ന് യോഗ ചെയ്യാന്നുള്ളത്. കാരണം ആ ഒരു രാവിലത്തെ ആ ഒരു വൈബ് നെക്സ്റ്റ് ലെവലാണ്. ഡേ അടിപൊളിയായി മാറും അതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം എന്ന് വെച്ചാൽ നോർമൽ നിങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ, ഒന്നല്ലെങ്കിൽ ഓം അല്ലെങ്കിൽ പ്രാണായം അല്ലെങ്കിൽ നോർമൽ ബ്രീതിങ് മാത്രം ചെയ്യുക. അപ്പൊ ഈ മൂന്നെണ്ണത്തിൽ എന്താ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ബ്രീതിങ്ങിൽ വേണം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്. വേറെ എങ്ങും ശ്രദ്ധിക്കരുത്. കിളികളുടെ ഒച്ചയൊക്കെ ശ്രദ്ധിച്ചോളൂ. ആൻഡ് നിങ്ങളുടെ ബ്രീതിങ്ങിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ഒന്നല്ലെങ്കിൽ 2 കാര്യത്തിലല്ലേ ശ്രദ്ധിക്കാൻ പറ്റുക. അപ്പൊ ബ്രീതിങ്ങിൽ ഒന്ന് ശ്രദ്ധിക്കുക. ആൻഡ് രണ്ടാമത്തത് കിളികളുടെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ കണ്ട് നന്നായിട്ട് റിലാക്സ്ഡ് ആവുക. പിന്നെ ചുറ്റുമുള്ള ഗ്രീനറി ഒക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് ആസ്വദിക്കുക. കാരണം ഗ്രീൻ കളർ നമ്മുടെ ബ്രെയിനിന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പൊ കുറച്ചു നേരം നോക്കിയൊക്കെ ഇരിക്കുക. അപ്പൊ ബ്രെയിൻ റിലാക്സ്ഡ് ആയാൽ നമ്മുടെ ഓവറോൾ ബോഡി തന്നെ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആവണതാണ്. ഓക്കെ, മെഡിറ്റേഷനും യോഗയൊക്കെ ചെയ്തതിനു ശേഷം സ്കിൻ കെയറിലോട്ട് കിടക്കണ്ട. അപ്പൊ നിങ്ങളെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ മിനിമൽ ബേസിക് ആയിരിക്കണം, കൂടുതൽ എക്സ്പെൻസീവ് ആവാൻ പാടില്ല. പിന്നെ സ്കിൻ കെയറും പിന്നെ എന്താ പറയാ മിറർ ബ്യൂട്ടി ആ ഒരു സംഭവത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കരുത്. പഠിത്തത്തിൽ ശ്രദ്ധിച്ച് കരിയർ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ സ്കിൻ കെയറും ഹെയർ കെയറും ബേസിക് ആയിട്ടുള്ളത് നിങ്ങൾ ഫോളോ ചെയ്യുകയും വേണം ഇതേ പ്രായത്തിൽ മുതലാണ് കേട്ടോ, നിങ്ങളുടെ പ്രായം മുതലാണ്. അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗ്രീൻ ടീ ഫേസ് വാഷ് ആണ്, ഗുഡ് വൈബ്സിന്റെ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് ഫേസിന്, നന്നായിട്ട് സ്കിന്നെ ഹെൽത്തി ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യണുണ്ട്. ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കണമില്ല, സൂപ്പർ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് വാഷ് രീതിയിൽ നന്നായിട്ട് ക്ലീൻ ആക്കണം, നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കണം കേട്ടോ. എന്നിട്ട് ഈ ഒരു സ്ക്രബ് മാസ്ക് ഞാൻ DIY ചെയ്തതാണ്. ഞാൻ പറയാം എങ്ങനെയാണ് ഇത് DIY ആയിട്ട് പറഞ്ഞെന്നുള്ളത് മുന്നോട്ട് ഞാൻ പറയാട്ടോ. അപ്പൊ ഈ ഒരു മാസ്കിന് ജസ്റ്റ് 2 to 3 minutes വരെ ഞാൻ ഫേസിലേക്ക് റബ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വെക്കണമെങ്കിൽ വെക്കാം, 10 മിനിറ്റ് വരെ അങ്ങനെ വെക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആഴ്ചയിൽ ഒരു തവണയൊക്കെ വെച്ചാൽ മതി കേട്ടോ. അതിൽ കൂടുതൽ വെക്കണം. ഞാൻ ഇത് എപ്പോ ഉണ്ടാക്കോ ഈ ഒരു സംഭവം എപ്പോ ഇങ്ങനെ പ്രകടനമായി വരുമോ അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് 2 to 3 minutes വരെ മസാജ് ചെയ്ത് വാഷ് ചെയ്യാറുണ്ട്. നല്ല ഗ്ലോ സ്കിന്നൊക്കെ കിട്ടണതാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഒരു ഗ്രീൻ ടീ ടോണറാണ് യൂസ് ചെയ്യുന്നത്. അങ്ങോട്ട് അടിച്ചു കൊടുക്കൂലോ മുഖത്ത്, അമ്മേ സ്വർഗം കണ്ട ഒരു ഫീലാണ് കേട്ടോ, നല്ല സുഖമാണ്. ഓക്കെ, അപ്പൊ അതിനുശേഷം ഞാൻ ടോണർ സെറ്റാണ് നേരെ നോക്കി ലിപ് ബാമും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഗ്രീൻ ടീ ഫേസ് വാഷും ഗ്രീൻ ടീ ടോണറിലേക്ക് ഞാൻ അട്രാക്ട് ആയത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ മഹാ ഫേവറേറ്റ് ആയിട്ടുള്ളതായിരുന്നു ഈ ഗുഡ് വൈബ്സിന്റെ ഗ്രീൻ ടീ റിവൈറ്റലൈസിംഗ് ഫേസ് ക്രീം കേട്ടോ. 2021 ഞാനൊരു വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, 5 best moisturizer. അതിനകത്ത് ഒരു മോയ്സ്ചറൈസർ ഈ മോയ്സ്ചറൈസർ ആയിരുന്നു. അമേസിംഗ് ആണ്, എന്റെ ഡ്രൈ സ്കിൻ ആണ് നന്നായിട്ട് സൂട്ട് ആവണതാണ്. എന്നാൽ ഓയിലി സ്കിൻകാരും വേറെ സ്കിൻകാർക്കും യൂസ് ചെയ്യാം, കാരണം ഇത് ഒട്ടും ഓയിലി ഗ്രീസി അല്ല, നന്നായിട്ട് സ്കിന്നിനെ
മോയ്സ്ചറൈസ് ചെയ്യണതാണ് വെച്ചാൽ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു മോയ്സ്ചറൈസർ തന്നെയല്ല ഗുഡ് വൈബ്സിന്റെ എല്ലാ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് പർപ്പൾ ദിവാളി സെയിൽ വഴി കേട്ടോ 7th മുതൽ 15th ഒക്ടോബർ വരെ ഈ ഒരു സെയിൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ ആ സമയം നോക്കി വേഗം നിങ്ങൾ ഇഷ്ടമുള്ള പ്രൊഡക്ട്സ് ഒക്കെ മേടിച്ച് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിനു ശേഷം അപ്വേർഡ് മോഷൻ നിങ്ങൾ ഒരു 10 സെക്കൻഡ് വരെ ഒന്ന് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നെ സൺസ്ക്രീൻ മറക്കരുത്, മസ്റ്റ് ആണ്. നിങ്ങളുടെ പ്രായത്തിനെക്കാട്ട് മുന്നേ നിങ്ങൾ തുടങ്ങേണ്ട സംഭവം, പക്ഷെ ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല, ഇനി ലേറ്റ് ആക്കരുത്. അപ്പൊ അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട് ഒരു ഷോർട്ട് വീഡിയോയിൽ, എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇനി ഒന്നരാടമെങ്കിലും നിങ്ങൾ കൺസ്യൂം ചെയ്യുക ABC drink/juice ഇട്ടാ. വെറും വയറ്റിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിന് 1 മണിക്കൂർ ശേഷമായാലും മതി. അപ്പൊ എ ഫോർ ആപ്പിൾ ആണ് മോസ്റ്റ്ലി എല്ലാവരും എടുക്കാറ്, പക്ഷെ ഒടുക്കത്ത വിലയാണ് ആപ്പിളിന്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആംലയാണ് എടുത്തേക്കണം കേട്ടോ, ഗൂസ്ബെറി. സോ ഇതിനകത്ത് കൊട്ടക്കണക്കിന് വൈറ്റമിൻ സി ആണ്. മുടി വളരാനായിട്ട് നിങ്ങളുടെ ആ ഒരു ഏജ് സമയം മുതലേ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബി ഫോർ ബീട്രൂട്ട് ആണ് എടുത്തേക്കണം, അത്യാവശ്യം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഗട്ട് എന്ന് കഴിഞ്ഞാൽ വയറ് നന്നായിട്ട് ക്ലീൻ ആയിട്ടിരിക്കും, അപ്പൊ അതുകൊണ്ട് നല്ല ഡൈജഷൻ ഒക്കെ ഉണ്ടാവും, സ്കിൻ നന്നായിട്ട് ഗ്ലോ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് സി ഫോർ ക്യാരറ്റ്, അപ്പൊ ഇതിനകത്തും അത്യാവശ്യം എന്താ പറയാ ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ്, കണ്ണിന് നല്ലതാണ് ഈ ഒരു സംഭവം. നമുക്ക് നല്ല ഒരു എന്നാ നല്ലൊരു വിഷൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പൊ ഈ മൂന്നും കൂടെ നന്നായിട്ട് ഇതുപോലെ ജസ്റ്റ് കഷ്ണം കഷ്ണമാക്കിയിട്ട് മിക്സിയിലേക്ക് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേണം അരയ്ക്കാം. അപ്പൊ ഈ മൂന്നിന്റെ എന്തായാലും ഗുണങ്ങളുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ നൈസായിട്ട് ഒന്ന് ഗൂഗിളിൽ പോയി അടിച്ചു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കുന്നതിന് ഒരു സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് ആകില്ല, പക്ഷെ ഓൾമോസ്റ്റ് നന്നായിട്ട് അരഞ്ഞു കിട്ടണമായിട്ടുള്ള ഒരു പേസ്റ്റ് രൂപത്തിൽ ഇത് ആയി കിട്ടും കേട്ടോ നമുക്ക്. ഓക്കെ, അപ്പൊ അരച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഇങ്ങനെ എന്ന് വെച്ചാൽ ഫൈബറോടെ ഈ പിണ്ണാക്കോടെ തന്നെ നിങ്ങൾക്ക് കുടിക്കണമെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ മാത്രം കുടിച്ചാൽ മതിട്ട് അങ്ങനെയാണെങ്കിൽ ഈ ജ്യൂസ്. പക്ഷെ എന്റെ വയറിന് അത്രയും സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇതിനെ അരിച്ചാണ് കുടിക്കാറിട്ട. സോ നന്നായിട്ട് ഇച്ചിരി ഓട്ട വലിയതായിട്ടുള്ള ഈ അരിപ്പ വെച്ചിട്ടാണ്, അപ്പൊ പെട്ടെന്ന് അരിച്ച് കിട്ടുകയും ചെയ്യാൻ, കുറച്ച് ഫൈബർ അതിനകത്ത് പോകുകയും ചെയ്യും. അപ്പൊ ഇത് നന്നായിട്ട് ഫുൾ ജ്യൂസ് എടുത്ത് ഞാൻ ഗ്ലാസ്സിലേക്ക് എടുക്കും. എന്നാൽ ഒരു സ്പൂൺ പിണ്ണാക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്തില്ലേ ഫൈബർ, അത് ഒരു സ്പൂൺ ഞാൻ ഈ ഡ്രിങ്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ജ്യൂസിന്റെ നല്ല ബെനിഫിറ്റ്സ് കിട്ടുകയും ചെയ്യും, എന്നാൽ ഫൈബർ നമ്മുടെ ജ്യൂസിന് കംപ്ലീറ്റ്ലി പോകുകയുമില്ല, മനസ്സിലായ? അപ്പൊ അങ്ങനെ മീഡിയം നടുവിൽ ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി. സൂപ്പർ ടേസ്റ്റ് ആണ്, കാരണം ആ ഒരു ബീട്രൂട്ടിന്റെ മധുരം പിന്നെ നെല്ലിക്കയുടെ ആ ഒരു പുളിയൊക്കെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ടേസ്റ്റ് പോരാ, ഇനി ആർത്തി ഉണ്ടെങ്കിൽ കുറച്ച് ബ്ലാക്ക് സോൾട്ട് അല്ലെങ്കിൽ ഹണി നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഒരു സ്പൂൺ അല്ലെങ്കിൽ ഹാഫ് സ്പൂൺ അത്രയൊക്കെ മതിയാവും. പക്ഷെ ഇതിന്റെ തന്നെ ടേസ്റ്റ് നല്ല സൂപ്പർ ആണ് കേട്ടോ, അടിപൊളി ഡ്രിങ്ക് ആണ്, നിങ്ങൾക്ക് നന്നായി എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ആവും, സൂപ്പർ ആണ്. നിങ്ങൾ സ്കിന്നും ഹെയറിനും ഓവറോൾ ഹെൽത്തിന് തന്നെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് ആണ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള പിണ്ണാക്ക് നമ്മൾ കളയരുതിട്ട്, അതാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്ത സമയത്ത് ഫേസ് വാഷിന് ശേഷം ഒരു സ്ക്രബ് ആയിട്ടുള്ള മാസ്ക് നമ്മൾ യൂസ് ചെയ്തില്ലായിരുന്നു. അപ്പൊ ഇതായിരുന്നു ആ സംഭവം കേട്ടോ, കാരണം നെല്ലിക്കയും ക്യാരറ്റും ബീട്രൂട്ടും വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഞാൻ ടീനേജേഴ്സ് ആവുമ്പോൾ സ്പെഷ്യലി സ്കൂളിലും കോളേജിൽ പഠിക്കണവരാകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ക്രേവ് ചെയ്യണതാണ് ക്യാൻറ്റീനിലെ ഭക്ഷണം. പിള്ളേരുടെ കൂടെ പോകുമ്പോൾ ഓരോ റെസ്റ്റോറന്റിൽ കയറി കഴിക്കുക, ഇങ്ങനെ സമോസ സംഭവങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കരമായിട്ട് നമുക്ക് കൊതി വന്നു പോകും. പക്ഷെ നമ്മൾ നമ്മളെ കൺട്രോൾ ചെയ്യണം, കാരണം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ സ്കിൻ ഇഷ്യൂസ് വന്നിരിക്കില്ല. പക്ഷെ ഇപ്പോൾ എനിക്കറിയാം ആ ഒരു സമയത്ത് എന്റെ അത്രയും മാത്രം ജങ്ക് ഫുഡ് കൺസ്യൂം ഞാൻ ചെയ്തതുകൊണ്ട് ഇന്ന് എനിക്ക് അതിന്റെ ഹെൽത്ത് ഇഷ്യൂസ് പതുക്കെ വന്ന് തുടങ്ങണ്ടായിരുന്നു. ഇപ്പൊ കംപ്ലീറ്റ്ലി ഞാൻ അവോയ്ഡ് ചെയ്തേക്കാം. എല്ലോ കാലത്ത് നിങ്ങൾ കാണുന്നുണ്ടാവുള്ളൂ, നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഹോട്ടൽ ഫുഡ്സ് ഒന്നും റെസ്റ്റോറന്റിലെ ഫുഡൊന്നും ഞാൻ കൂടുതൽ കഴിക്കാറില്ല, ഞാൻ അതിനത്ര പ്രൊമോട്ട് ചെയ്യാറില്ല. പിന്നെ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഫുഡ് ചാലഞ്ച്, അത് പിന്നെ രസത്തിനായിട്ട് ഒരു ദിവസമേ കഴിക്കണം. അത് കഴിച്ചാൽ തന്നെ അതിന്റെ മുന്നുള്ള ദിവസങ്ങളും പിന്നുള്ള ദിവസങ്ങളൊക്കെ ഞാൻ വെറും ഹെൽത്തി ഫുഡേ കഴിക്കാറുള്ളൂ. നമ്മുടെ അമ്മമാര് കഷ്ടപ്പെട്ട് അടുക്കളയിൽ ഇരുന്ന് ചൂട് സഹിച്ചും കൊണ്ട് നമ്മളുടെ വയറ് നന്നായിട്ട് നിറയട്ടെ എന്നും പറഞ്ഞ് ഉണ്ടാക്കണതാണ്. പക്ഷെ തലതെറിച്ച നമ്മൾ എന്താ ചെയ്യുക, പുറത്തുനിന്ന് കണ്ണി കണ്ട ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് വരും. ആൻഡ് ആ നമ്മളുടെ വീട്ടിലുണ്ടാക്കണ നല്ല ഫുഡ്, നമ്മൾക്ക് ഹെൽത്തി ആക്കണ ഫുഡ് നമ്മൾ വേസ്റ്റ് ആവും കൊടുക്കും. അപ്പൊ അങ്ങനെ കൊടുക്കരുത് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്നെ പോലെ ബുക്ക് വായിക്കണത് ഒട്ടും ഇഷ്ടമില്ലെങ്കിൽ ലെറ്റ് മീ ടെൽ യു, ഇപ്പോ ഞാൻ ആദ്യമൊക്കെ വായിക്കുമായിരുന്നു, ഇപ്പൊ കുറച്ച് നാൾ മുന്നേ വായിക്കുന്നത് പിന്നെ ബോറടിച്ചാൽ നിർത്തി, ഇപ്പൊ ഞാൻ വീണ്ടും തുടങ്ങിയിട്ടാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ സൈക്കോ ത്രില്ലർ മൂവീസ് കണ്ടു കണ്ടേ ഒടുക്കത്ത ഹാങ് ഓവർ ആയിരുന്നു. ഏത് നേരവും ഡിമോട്ടിവേഷൻ, ഏത് നേരവും ആങ്സൈറ്റി, ആൻഡ് ബാത്റൂമിൽ പോയേ വേണ്ട, കുളിക്കുമ്പോ അപ്പൊ എനിക്ക് പേടിയാവും. അതുകൊണ്ട് അങ്ങനത്തെ ഒക്കെ സീനായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അവോയ്ഡ് ആക്കി കംപ്ലീറ്റ്ലി. ഇപ്പൊ ഞാൻ ബുക്ക് വായിക്കേണ്ട, അപ്പൊ ബുക്ക് വായിക്കേണ്ട ഒരു സംഭവം എനിക്ക് ഫീൽ ആയിക്കണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ ചിലർക്ക് വർക്കാവെന്ന് പറയും, രാത്രി ചിലർക്ക് വർക്കാവെന്ന് പറയും, എനിക്ക് അങ്ങനെയല്ല. എനിക്ക് തോന്നുമ്പോൾ മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ. സ്പെഷ്യലി എനിക്ക് ഉച്ച സമയത്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, കാരണം ആ ഒരു സമയത്ത് ഒട്ടും സൗണ്ട് ഉണ്ടാവില്ല, മമ്മിയും പപ്പയൊക്കെ നല്ല ഉറക്കത്തില്ല, ഇറാണിയും പതുക്കെ മയക്കത്തിലൊക്കെ ആയിരിക്കും, ഇടയ്ക്കൊക്കെ കുറയ്ക്കത് തരായിരിക്കും. പക്ഷെ ആ ഒരു സമയത്ത് നല്ല സൈലൻസ്
ഉണ്ട്. അപ്പൊ എനിക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് നേരം നാപ്പ് ഒക്കെ എടുത്തിട്ട് ഞാൻ ബുക്കിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങളും ജസ്റ്റ് ഒരു ദിവസം 3 പേജെങ്കിലും വായിച്ചാൽ മതി, പിന്നെ ഗ്രാജുവലി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങും. പിന്നെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്ക്സ് തന്നെ വായിക്കുക. ഫോർ എക്സാമ്പിൾ ഈ ഒരു ദ സീക്രട്ട് എന്നുള്ള ബുക്ക് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ളത്, നല്ല ത്രില്ലർ ആയിട്ടുള്ളത്. അപ്പൊ എനിക്ക് നന്നായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ആയി. അപ്പൊ അതുപോലത്തെ ബുക്സ് ആണ് നമ്മൾ സ്റ്റാർട്ടിംഗിൽ ഇങ്ങനെ വായിച്ചു തുടങ്ങാനായിട്ട്. അപ്പോഴേ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് പിന്നെ വേറെ ബുക്സ് ഒക്കെ വായിക്കാനായിട്ട് വരുള്ളൂ. സോ യെസ്, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ടീനേജേഴ്സിന് പറ്റിയിട്ടുള്ള ആൻഡ് ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങേണ്ട നല്ല നല്ല ഗുഡ് ഗുഡ് ആയിട്ടുള്ള ഹാബിറ്റ്സ്. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഞാൻ ചെയ്യണമെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. അപ്പൊ ഇതിന്റെ വേറെ പാർട്സ് ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പൊ വേഗം കമന്റ്സ് ചെയ്യുക. കൂടുതൽ കമന്റ്സ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോസ് വരും ആൻഡ് വേഗം തന്നെ ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോസ് നമുക്ക് വേഗം തന്നെ കാണാം. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പൽ യു ആൾ.